ചോക്കാട് പഞ്ചായത്തിൽ ലീഗിൽ നിന്നും രണ്ട് പാർട്ടി പ്രവർത്തകരെ പുറത്താക്കി. വാർഡ് ലീഗ് ഭാരവാഹികളായ എൻ ഹൈദരാലി, നസീബ് പിലാക്കടൻ എന്നിവരെയാണ് ലീഗ് സംസ്ഥാന നേതൃത്വം പുറത്താക്കിയത്. വാർഡ് 8 കല്ലാമൂലയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതാണ് ലീഗ് പ്രാദേശിക നേതാവ് ഹമീദ് അലിഖും രണ്ട് പ്രവർത്തകർക്കുമെതിരെ അച്ചടക്ക നടപടിക്ക് കാരണമായതെന്ന് ലീഗ് ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഹംസ എന്ന കുഞ്ഞാപ്പു അറിയിച്ചു. പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കെതിരായി ചില വാർഡുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെയും വിവർ സ്ഥാനാർത്ഥികളും വിവർ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടന്നപ്പോൾ അതിൻ്റെ ശക്തമായ നിലപാട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വീകരിച്ചതിൻ്റെ ഫലമായി എട്ടാം വാർഡിലെ ഒരു വിവർ സ്ഥാനാർത്ഥിയെ ഒരു സ്വതന്ത്രയാക്കി നിർത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും മുന്നണി സംവിധാനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പാർട്ടിയുടെ എല്ലാ ശാസനകളും ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രവർത്തിച്ച മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് മെമ്പറും കൂടിയായ ശ്രീ സി എം ഹമീദ് അലിയെയും അവരോടൊപ്പം പ്രവർത്തിച്ച എട്ടാം വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളായ നസീബ് പിലാക്കാടൻ എൻ ഹൈദറി എന്നിവരെയും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അച്ചടക്ക സമിതി സയ്യിദ് ഹൈദറലി ശ്രീ സാരിക്കേഷി ആപ്തങ്ങൾ പുറത്താക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാ പ്രവർത്തന രംഗത്തു നിന്നും അവരെ മാറ്റി നിർത്താൻ വേണ്ടി ചോക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാർട്ടി തീരുമാനിച്ചത് പ്രകാരം ഇവിടെ മുന്നണി സംവിധാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെയും ഒക്കെ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി എം എ ഹമീദ, പി ഹംസ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.